ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പർശ് സംബന്ധമായി ധാരാളം സംശയങ്ങൾ പലർക്കുമുണ്ട്. ഇതിൽ മിക്കവാറും സംശയങ്ങൾ കോമൺ ആയി എല്ലാവർക്കും ഉള്ളതാണ്. ഈ വീഡിയോയിലൂടെ പരമാവധി സംശയങ്ങളുടെ ഉത്തരം ലഭിക്കുന്നതാണ്. ആദ്യത്തെ ചോദ്യം, സ്പർശിൽ മൈഗ്രേറ്റ് ആകാത്തവരുടെ ഒരു കോമൺ ആയ ചോദ്യമാണ്. സ്പർശിൽ ഇതുവരെയും മൈഗ്രേറ്റ് ആയിട്ടില്ല. മൈഗ്രേഷൻ നടക്കാനായി ആരെയാണ് ബന്ധപ്പെടേണ്ടത്? ആദ്യമേ തന്നെ പറയുന്നു, സ്പർശിലേക്കുള്ള മൈഗ്രേഷനിൽ പെൻഷനറിന് ഒരു ബന്ധവുമില്ല. നമ്മളൊന്നും ചെയ്യേണ്ടതുമില്ല, ചെയ്യാൻ സാധിക്കുകയുമില്ല. എന്നാൽ മൈഗ്രേഷൻ ഇതുവരെയും ആകാത്തവർ, ഡി പി ഡി ഒ വഴി പെൻഷൻ ലഭിക്കുന്നവർ ഡി പി ഡി ഒയിലും ബാങ്കുകളുടെ സി പി പി സി വഴി ലഭിക്കുന്നവർ തങ്ങളുടെ ഹോം ബ്രാഞ്ചുകളിലും പോയി തങ്ങളുടെ മൊബൈൽ നമ്പർ, ആധാർ നമ്പർ, പാൻ നമ്പർ എന്നിവ അപ്ഡേറ്റ് ആണോ എന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഡി പി ഡി ഒ വഴി പെൻഷൻ ലഭിക്കുന്നവരാണ് പ്രധാനമായും ഇത് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായി കണ്ടുവരുന്നത് ഡി പി ഡി ഒ വഴി പെൻഷൻ ലഭിക്കുന്നവരുടെ കാര്യത്തിലാണ്. അവരുടെ ഡോക്യുമെൻസിൽ എല്ലാ ഡീറ്റെയിൽസും ഇല്ലാതെ വരുന്നതായി കാണുന്നുണ്ട്. ചിലരുടെ മൈഗ്രേഷൻ സ്പർശിൽ ആയിട്ടുണ്ടെങ്കിലും യൂസർ ഐ ഡിയോ പാസ്വേഡോ മെസ്സേജായി ലഭിക്കാത്തവരും ഉണ്ട്. അതിന് കാരണം നമ്മുടെ മൊബൈൽ നമ്പർ സ്പർശിൽ അപ്ഡേറ്റ് അല്ലാത്തതാണ്, അല്ലെങ്കിൽ സ്പർശിലുള്ള മൊബൈൽ നമ്പർ ഇപ്പോൾ ഉപയോഗത്തിലില്ലാത്തതാണ്. ഇങ്ങനെയുള്ളവർക്കും മെസ്സേജ് ലഭിക്കില്ല. അങ്ങനെയുള്ളവർക്ക് ബാങ്കിലോ ഡി പി ഡി ഒയിലോ അന്വേഷിച്ചാൽ സ്പർശിൽ മൈഗ്രേറ്റ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും. ഓൺലൈനായി മൈഗ്രേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന വിധം ഞാൻ പല വീഡിയോകളിലും വിശദീകരിച്ചിട്ടും ഉള്ളതാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ബാങ്കിൻ്റെ സി പി പി സി, ഡി പി ഡി ഒ എന്നിവയും പി സി ഡി എയും ചേർന്നാണ് മൈഗ്രേഷൻ നടത്തുന്നത്. അതിന് ഒരു പ്രത്യേക സീനിയോറിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പി സി ഡി എയുടെ ലെറ്ററുകൾ അനുസരിച്ച് ഡാറ്റയിൽ മിസ്മാച്ച് ഉള്ളവരുടെ മൈഗ്രേഷന് സമയമെടുക്കാൻ സാധ്യതയുണ്ട്. മൈഗ്രേഷൻ നടക്കാൻ താമസിക്കുന്നത് കൊണ്ട് പെൻഷനിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല. അതിനാൽ ഇതുവരെയും മൈഗ്രേഷൻ ആകാത്തവർ വെയിറ്റ് ചെയ്യുക, മെസ്സേജ് വരുന്നതിനായി വെയിറ്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, വിമുക്ത ഭടന്റെ ആധാറിലെ പേരും സർവീസ് ഡോക്യുമെന്റിലെ പേരും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ സ്പർശിൽ മൈഗ്രേഷന് തടസ്സമാകുമോ? ആധാറിലെ പേര് തിരുത്തേണ്ടതുണ്ടോ? സ്പർശിൽ മൈഗ്രേറ്റ് ആകുന്നവരുടെ ഒരു പ്രധാന പ്രശ്നമാണ് ആധാറിലെ പേരും സർവീസ് ഡോക്യുമെന്റിലെ പേരും തമ്മിലുള്ള വ്യത്യാസം. സ്പർശ് എന്നത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതിനാലും ആധാർ നമ്പർ വെരിഫിക്കേഷൻ എന്ന പ്രോസസ് ആധാർ വെബ്സൈറ്റുമായി ലിങ്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നടക്കുന്നതിനാലുമാണ് ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്. ഇതിൽ വരുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് പേരിൽ രണ്ട് ഇനിഷ്യൽ ഉള്ളവർക്ക് സാധാരണയായി സർവീസ് ഡോക്യുമെൻറ്റിൽ രണ്ട് ഇനിഷ്യലുകൾക്കിടയിൽ സ്പേസ് കാണില്ല, എന്നാൽ ആധാർ കാർഡിൽ സ്പേസ് കാണും. ഇതുമൂലം സ്പർശിൽ ആധാർ നമ്പർ അക്സെപ്റ്റ് ചെയ്യില്ല. മറ്റൊരു പ്രശ്നമാണ് പഴയ പെൻഷനേഴ്സിൻ്റെ സർവീസ് ഡോക്യുമെൻറ്റിൽ അവരുടെ ഫുൾ നെയിമാകും ഉണ്ടാവുക, എന്നാൽ ആധാറിൽ അത് ഷോർട്ട് ഫോമിൽ ഇനിഷ്യലായാകും ഉണ്ടാവുക. മറ്റൊരു പ്രശ്നം, ചില പേരുകളുടെ ഇടയിൽ സർവീസ് ഡോക്യുമെൻ്റിൽ സ്പേസ് കാണും, എന്നാൽ ആധാറിൽ സ്പേസ് കാണില്ല. ഇത് തിരിച്ചും സംഭവിക്കാം. മുകളിൽ പറഞ്ഞ പ്രശ്നങ്ങളിലെല്ലാം ആധാറിലെ പേര് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. കാരണം പി സി ഡി എ പബ്ലിഷ് ചെയ്ത ലെറ്ററിൽ വളരെ ക്ലിയറായി അവർ പറഞ്ഞിട്ടുള്ളതാണ് മുകളിൽ പറഞ്ഞ പ്രശ്നങ്ങളിൽ ആധാർ അക്സെപ്റ്റ് ചെയ്യാം എന്നുള്ളത്. ആയതിനാൽ സ്പർശിൽ നമ്മൾ ആധാർ നമ്പർ നൽകുമ്പോൾ ഇങ്ങനെ വ്യത്യാസമുള്ളവർക്ക് ആധാറിൻ്റെ കോപ്പി നൽകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുവഴി ആധാറിൻ്റെ കോപ്പി നൽകി 4 മുതൽ 7 ദിവസങ്ങൾക്കുള്ളിൽ ആധാർ അപ്ഡേറ്റ് ആകുന്നതാണ്. അതിനാൽ ആരും പേരിൽ വ്യത്യാസമുണ്ട് എന്ന കാരണം കൊണ്ട് ആധാറിലെ പേര് ചേഞ്ച് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. ഞാൻ മുകളിൽ പറഞ്ഞ രീതിയിൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അത് കൺഫേം ആകുന്നതാണ്. മൂന്നാമത്തെ ചോദ്യം, സർവീസ് ഡോക്യുമെൻറ്റിലുള്ള അഡ്രസ് ഡീറ്റെയിൽസിലുള്ള മാറ്റം എങ്ങനെ ശരിയാക്കാം? അതിനായി റെക്കോർഡ്സിന് ലെറ്റർ അയച്ച് പാർട്ട് ഓർഡർ പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അഡ്രസ് ഡീറ്റെയിൽസിൽ മാറ്റം വരുത്തുന്നതിന് റെക്കോർഡ് വഴി പാർട്ട് ഓർഡർ പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്പെർഷ്യൽ പി ഡി വി ചെയ്യുമ്പോൾ അഡ്രസ് ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് ഇവയിൽ ഏതെങ്കിലും പ്രൂഫായി നൽകിയാൽ മതിയാകും. നാലാമത്തെ ചോദ്യമാണ്, ഫാമിലി ഡീറ്റെയിൽസിൽ സ്പൗസിൻ്റെ പേരിലും ഡേറ്റ് ഓഫ് ബർത്തിലുമുള്ള വ്യത്യാസം എങ്ങനെ പരിഹരിക്കാം?
സ്പെഷ്യൽ ഫാമിലി ഡീറ്റെയിൽസിൽ സ്പൗസിൻ്റെ പേരിൽ വ്യത്യാസമുള്ളവർക്ക് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്നത് PDV ചെയ്യുമ്പോൾ വൈഫിൻ്റെ പേര് ആധാർ കാർഡിലുള്ളതുപോലെ സ്പെഷ്യൽ അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം സേവ് ആസ് ഡ്രാഫ്റ്റ് എന്ന ഓപ്ഷൻ വഴി സേവ് ചെയ്തതിന് ശേഷം ആധാർ ആൻഡ് പാൻ നമ്പറുകൾ നൽകുക. വീണ്ടും സേവ് ആസ് ഡ്രാഫ്റ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്പൗസിൻ്റെ ആധാർ നമ്പരും പാൻ നമ്പരും പ്രൊഫൈലിൽ വരികയും പേര് പഴയതുപോലെ തന്നെ തുടരുകയും ചെയ്യും. അതായത് റെക്കോർഡ് നമ്മുടെ ഡാറ്റ വേരിഫൈ ചെയ്യുന്ന സമയത്ത് അവർ ആ പേര് നമ്മൾ എഡിറ്റ് ചെയ്ത പേര് പഴയതുപോലെ ആക്കുകയും എന്നാൽ അതിലെ ആധാർ നമ്പരും പാൻ നമ്പരും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ ആധാർ നമ്പർ അപ്ഡേറ്റ് ആയതിനാൽ ഫ്യൂച്ചറിൽ നമുക്ക് ഫാമിലി പെൻഷൻ്റെ കാര്യത്തിനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയുമില്ല. സർവീസ് ഡോക്യുമെൻറ്റിൽ സ്പൗസിൻ്റെ പേരിൽ മാറ്റം വരുത്തുന്ന പ്രൊസീജിയർ അല്പം ബുദ്ധിമുട്ടുള്ളതാണ്, അതുപോലെ തന്നെ ചിലവുള്ളതുമാണ്. എങ്കിലും അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് രണ്ട് നാഷണൽ ദിനപത്രങ്ങളിൽ അഡ്വർടൈസ് കൊടുക്കേണ്ടി വരും. ആ പത്രങ്ങളുടെ കോപ്പിയും ഒരു അഫിഡവിറ്റും സ്പൗസിൻ്റെ ആധാർ അല്ലെങ്കിൽ പാൻ കാർഡിൻ്റെ കോപ്പികളും സഹിതം സൈനിക് ബോർഡ് വഴി റെക്കോർഡ്സിന് അയക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഞാൻ മുകളിൽ പറഞ്ഞതുപോലെ സ്പർശിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതാകും കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ സ്പൗസിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തുന്നത് സംബന്ധിച്ചാണെങ്കിൽ സ്പർശിൽ ഫാമിലി ഡീറ്റെയിൽസിൽ സ്പൗസിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് PDV ചെയ്യുമ്പോൾ നമുക്ക് തിരുത്താൻ സാധിക്കും. പ്രൂഫായി SSLC ബുക്കോ ബർത്ത് സർട്ടിഫിക്കറ്റോ നൽകേണ്ടതാണ്. ഇത് രണ്ടുമില്ലാത്തവർ ഡിസ്ചാർജ് ബുക്കിൽ സ്പൗസിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള പേജിൻ്റെ കോപ്പിയും സ്പൗസിൻ്റെ ആധാറിൻ്റെ കോപ്പിയും ഒറ്റ PDF ഫയലാക്കി അപ്ലോഡ് ചെയ്താലും മതിയാകും. ഇതാണ് പ്രധാനമായും സ്പർശിൽ വരുന്ന പ്രശ്നങ്ങളും അതിന് ചെയ്യേണ്ട പോം വഴികളും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.